അറ്റൻഡൻസ് ഈസ് ഓവർ, എല്ലാം എടുത്തു. മിസ്സിന് ഇവിടെ പേരുണ്ട്. മിസ് ഗുഡ് മോർണിംഗ് ടീച്ചർ. ഓക്കെ ഓക്കെ, ഓൾ ഓഫ് യു മ്യൂട്ട്, എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കണേ കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് വെച്ചോ, ഇനി ആരെങ്കിലും ഉണ്ടോ? ബാക്കിയില്ല. ഓക്കെ, നല്ല മക്കള്. ഇടയ്ക്കിടയ്ക്ക് ടീച്ചർ പറയാതെ അൺമ്യൂട്ട് ചെയ്യില്ലേ. അപ്പൊ നമ്മള് ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് പഠിച്ചു. ഇൻപുട്ട് ഡിവൈസസ് ആർ ദ ഡിവൈസ് ദാറ്റ് വി യൂസ് ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ഡാറ്റ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾക്കാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ മൗസ്. മൗസിന്റെ ചിത്രങ്ങൾ അന്ന് കാണിച്ചതെന്നല്ലേ മിസ്? ഓക്കെ, നെക്സ്റ്റ് മൗസിൽ തന്നെ അന്ന് മിസ് കാണിച്ചതെന്നായിരുന്നു. വൺ മിനിറ്റ്. പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 27. ഓക്കെ, മൗസ്. വാട്ട് ഈസ് സ്പെല്ലിംഗ് ഓഫ് മൗസ്? ഫർഗ ഫാത്തിമ, വാട്ട് ഈസ് സ്പെല്ലിംഗ് ഓഫ് മൗസ് ഫർഗ? വൺ സെക്കൻഡ് പ്ലീസ് ഫർഗ, പ്ലീസ് സ്പെല്ലിംഗ് ഓഫ് മൗസ് പ്ലീസ്. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്ക. മിസ് ചോദിക്കുന്നവര് മാത്രമേ അൺമ്യൂട്ട് ചെയ്യാവളേ കേട്ടോ. എന്തോ എന്തോ പറഞ്ഞു. എന്താ മോളെ ലെസൺ ത്രീയിലെ? അതിന്റെ ബാക്കി ടീച്ചർ തന്നല്ലായിരുന്നോ? ഒറ്റ പറഞ്ഞ മുത്തേ, മിസ്സിന് കേട്ടില്ലല്ലോ. ലെസൺ നമ്പർ വൺ ആൻഡ് ടു എഴുതിയില്ലേ? മോളൊരു കാര്യം ചെയ്യണേ, ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വോയിസ് വിടണേ മിസ്സിന്റെ നമ്പറിലേക്ക്, മിസ് കേട്ടോളാം. ഇപ്പൊ ക്ലിയർ ഇല്ല മുത്തേ. ഓക്കെ, മിസ് എന്നേരം മറുപടി തരാവേ ആഫ്റ്റർ ദ ക്ലാസ്. ഓക്കെ ഓക്കെ, ഓൾ ഓഫ് യു മ്യൂട്ട് നാവ്. ഇപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്ക. ഓക്കെ, സോ ടേക്ക് പേജ് നമ്പർ 27 ആൻഡ് ദിസ് ഈസ് കമ്പ്യൂട്ടേഴ്സ് മൗസ്. നിങ്ങൾക്ക് അറിയാം അല്ലേ ഈ ഈ ഇതിൽ നോക്കിക്കേ നിങ്ങള്. ഹിയർ റൈറ്റ് ആൻഡ് ഹിയർ ലെഫ്റ്റ്. ഈ മൗസിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്. ദിസ് ഈസ് റൈറ്റ് വൺ, ദിസ് ഈസ് ലെഫ്റ്റ് വൺ, ആൻഡ് ദിസ് ഈസ് മിഡിൽ വൺ, സ്ക്രോൾ ചെയ്യുന്ന ഭാഗം. ഓക്കെ, ഇഫ് യു ഹാവ് മൗസ് വിത്ത് യു പ്ലീസ് ചെക്ക് സീ ദാറ്റ്. അതർവൈസ് ലുക്ക് ഹിയർ. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ മൗസ് നോക്കുക, ഇല്ലെങ്കിൽ ഇപ്പൊ ടീച്ചർ കാണിക്കുന്ന മൗസ് കാണുക, അല്ലെങ്കിൽ ചിത്രത്തിലുള്ള നോക്കുക. ഇതിന്റെ രണ്ട് ഭാഗങ്ങൾ, വൺ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഗമാണ്. അപ്പൊ നമ്മൾ ഇറ്റ് ഈസ് എ പോയിന്റിങ് മാർക്ക്. ഇതൊരു പോയിന്റിങ് മാർക്ക് ആയിട്ടാണ്. ഹൈഫ പ്ലീസ് മ്യൂട്ട്. സൗണ്ട് വരുന്നു മോളെ. ഇനി ദ മൗസ് ഇസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഇറ്റ് ഈസ് കണക്ടഡ് ടു കമ്പ്യൂട്ടർ ബൈ എ വയർ. ഓ, വയർ ഉണ്ട്, ഇത് ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും? വയർ ഉണ്ട്. ഈ വയറിലൂടെയാണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. കെൻ യു സീ ദിസ് വയർ? യെസ്. സോ ഇറ്റ് ഈസ് കണക്ടഡ് ടു ദ കണക്ടഡ് ത്രൂ എ വയർ ടു ദ കമ്പ്യൂട്ടർ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു മൂവ് ദ മൗസ് പോയിന്റർ ആൻഡ് സെലക്ട് ഐക്കോൺസ് ഓഫ് ദി സ്ക്രീൻ. There are four mouse actions, left click, right click, double click, drag and drop. So, ഞാൻ കാണിച്ചു തന്ന പോലെ ദിസ് ഈസ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ക്ലിക്ക്, ഈ സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ക്ലിക്ക്, ആൻഡ് സം ടൈംസ് വി ഹാവ് ടു ഡബിൾ ക്ലിക്ക് ഇറ്റ്. സം ടൈംസ് നമ്മൾ ഡബിൾ ക്ലിക്ക് മീൻസ് വാട്ട്? ടു ടൈംസ്. ഒരു തവണ ക്ലിക്ക് ചെയ്തപ്പോൾ ചില ഫയൽസ്, ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ ചിലതെന്ന് പറഞ്ഞാൽ ഒന്ന് അതിൽ പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുപോകും, ഡ്രാഗ് ചെയ്ത് വിട്ടു കളയാതെ. ഓക്കെ,
സോ ദ ഫോർ മൗസ് ആക്ഷൻസ് ആർ, ഏതൊക്കെയാണ് ഫോർ മൗസ് ആക്ഷൻസ്? ഫസ്റ്റ് വൺ റൈറ്റ് ക്ലിക്ക്, സേ ഓൾ ഓഫ് യു, റൈറ്റ് ക്ലിക്ക്, ലെഫ്റ്റ് ക്ലിക്ക്, ലെഫ്റ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഡബിൾ ക്ലിക്ക്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഓക്കേ, ഹൈഫ മെഹറിൻ, ഹൈഫ മെഹറിൻ, പ്ലീസ് അൺമ്യൂട്ട് ഹൈഫ. ഹൈഫ മെഹറിൻ, ക്യാൻ യു ഹിയർ മീ? If you can hear, please unmute Haifa. Haifa can't hear, I think. Okay, Muhammad Nafi, please unmute. Okay, what are the three, Muhammad Nafi, what are the four type of mouse actions? Edakke ana four mouse actions? Left click. I'm asking only to Muhammad Nafi, others please be silent. ഞാൻ പറഞ്ഞു, ഞാൻ ചോദ്യം ചോദിക്കുന്ന ആള് മാത്രം ആൻസർ ചെയ്താൽ മതി കേട്ടോ. And drag and drop. Okay, very good. Aniha Mohan, please. Please unmute, Aniha. Unmute, unmute. Unmute, avunnille mole. Unmute, avunnille. Okay. Mohan, unmute, avunnille. Unmute. Ah, okay. Vaicho. What are the four mouse actions, sir? Mouse, left click, right click, double click, drag and drop. Ah, very good. Eric, come on. Please read. Please read, Eric. Left click, right click, double click, drag and drop. Drag and drop. Next. Ifra, please unmute and say. Ifra Fatima, please unmute and read. Right click, left click, double click, drag and drop. Very good. Hiba Fatima, please read, my dear. Unmute. Left click, right click, and drag and drop. Oh, onnu vittu poyi, double click vittu poyi. Okay, Muhammad Shaksad, please unmute and read, man. Shaksadem. Right click, left click, double click, right click. Very good. Next, Hannah. Read fastly. Left click, yeah. Right click, one click, double click, one drag click. And drop. That's what you said, one click. Left, right, double and drag and drop. Pudhi click ekka kandu pidikkan thodangile. Okay, next, Haifa. Haifa, can you hear Haifa? Haifa is stuck, I think. Next is Zayan. After Zayan, Muhammad T. Yane. Okay, Zayan, please. Left click, right click. Double click. Drag and drop. Drag and drop. Okay, good. Where is Muhammad? Please read, Muhammad. Left click. Right click. Double click. Drag and drop. Drag and drop. Very good. Fatima Mehreen, read, ma'am.
അടുത്ത് മിൻഹാജ് ആണ് വായിക്കേണ്ടത്. നമുക്ക് സമയമില്ല കളയാൻ, വേഗം വേഗം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കണം മുത്തേ. ആകുന്നില്ല. ആ വായിച്ചോ മോളെ. ഫാത്തിമക്കുട്ടി മുത്ത വായിക്ക, കേൾക്കുന്നില്ലല്ലോ ഇവിടെ. കേൾക്കുന്നില്ലല്ലോ ഡേക്കറെ. ശ്രീകുട്ടി, ശ്രീകുട്ടി വൺ മിനിറ്റ്. ഓക്കെ, ഫാത്തിമ മേരം വായിച്ചത് കേട്ടില്ല മുത്ത്, എന്താ വായിക്കാൻ പറ്റാത്തെ? ഓക്കെ, എന്തോ തടസ്സം ഉണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഷിഫാന പ്ലീസ് റീഡ്. വേം വേം വായിക്കും, നമ്മുടെ ടൈം കഴിയുകയാണേ. വേം നാട്ടറ ഷിഫാന കുട്ടി. വെരി ഗുഡ്. ആ കഞ്ഞിയുടെ തീയൊന്ന് നോക്കണേ, കഞ്ഞിയുടെ തീയ. ആ നെക്സ്റ്റ് ആരാട ഇവിടെ ഷിസയുടെ ഒക്കെ പേര് കയറിയിരിക്കുന്നേ. എന്റെ പേരെന്തായിരുന്നു? ഷഹബാസിന്റെ ബ്രദറിന്റെ പേരെന്നാ? ഷിഹാസ്. ഷിഹാസ് പേര് ഷിഹാസ്. പ്ലീസ് റീഡ് മാം. മേം വായിക്കടാ മത്തെ. അൺമ്യൂട്ട്, അൺമ്യൂട്ട് മോനെ, അൺമ്യൂട്ട്. അൺമ്യൂട്ട് ആവുന്നില്ലേ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് വെക്കേ. നെക്സ്റ്റ് കുര്യൻ. വെർ ഈസ് കുര്യൻ ജോസഫ്? പേര് കുര്യന്റെ പേര് തന്നെയായിരുന്നല്ലോ. കുര്യൻ പ്ലീസ്. Right click, double click, drag and drop. Very good. Next, Alan. Alan, did you read? Why did you not? Why did you not? Next, Anna, why did you not? Why did you not? Why did you not? Left click, right click, double click, drag and drop. Very good. Drag and drop. Okay. Next, Anna Suresh, please. വായിച്ചോ. ഓക്കെ, ജുവൽ റീഡ് പ്ലീസ്. നെക്സ്റ്റ് അമന രാജേഷ് ആണ് വായിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം വായിക്കേണ്ട ആള് ബിന്യ ബിനോയി ആണ്. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് കീപ് ബിന്യ. അഫ്ലുവിന് ശേഷം ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, നെക്സ്റ്റ് ബിന്യ പ്ലീസ്. ഷക്സാദ അല്ല, ഷക്സാദ അല്ല, ഷിഹാസ്. ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, ഈ ഷഹബാസിന്റെ ബ്രദറിന്റെ പേര് എന്തായിരുന്നു? ഷിഹാസ് അല്ലേ? ഷിഹാസ് അല്ലേ? മോനെ അൺമ്യൂട്ട് ആവുന്നില്ല മറ്റേ. ആ നോ. ഓക്കെ, റീഡ് ഫ്രം ദേർ. വായിച്ചോ, അവിടെ തന്നെ വായിച്ചോ. റൈറ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്. Drag and drop. Drag and drop. Very good. Next. Okay. മെഹറിന് വായിക്കാൻ പറ്റുന്നില്ല അല്ലേ മുത്തേ? സാരമില്ല. ഓക്കെ, അവിടുന്ന് വായിച്ചോ മെഹറിനെ.
മെഹർ സ്റ്റക്ക് ആയിട്ട് നിൽക്കുമെന്ന് തോന്നുന്നല്ലോ മുത്തേ. വായിക്കാൻ പറ്റുന്നുണ്ടോ മെഹറിനെ? കേൾക്കുന്നുണ്ടോ? കൻ യു ഹിയർ മെഹറിൻ വാട്ട് ഐ സേ? ഓക്കേ, റീഡ് ഫ്രം ദിയർ. Yes. Read, read. Right click. Left click. Drag and drop. Double click. Okay. Tessa Maria, please read, man. Right. Tessa, please unmute. Next, Anson. Anson, please unmute. Double click. Drag and drop. Okay, good. Anson, please unmute. Anson, can you hear us? Anson is facing a problem, I think. Okay. Next, Shifana has said that. Any clear? No, I can't hear you. I can't hear you. ആൻസനാണ് വായിക്കുന്നയാളെ? വെരി ഗുഡ്. നെക്സ്റ്റ് ഹീനി, ഇനി ആരെ വായിക്കാനുള്ള? അലൻ തോമസ് വായിച്ചു, അലൻ വായിച്ചല്ലേ? കുര്യൻ വായിച്ചു, അനഹ വായിച്ചു. ഫർഹാ പ്ലീസ്. എന്നെ വായിപ്പിച്ചില്ല എന്നല്ല, പേരടക്കാണ് പറയേണ്ടത്. മിസ്സിന് അറിയില്ല നിങ്ങൾ എന്നെ എന്ന് പറഞ്ഞാൽ ആരെയാണ്. ഫർഹാ പ്ലീസ് റീഡ്. Left click, right click, double click, and drag and drop. Very good. Minhaj, did you read it? Yeah. No, then read it, please. Mouse, left click, right click, double click, drag and drop. Drag and drop. Okay. Jayan vaichathana. Next, Ifra vaichathana mutte. Ifra, did you read? Okay. Wait, I'll ask Hanna. Read Haifa Meherin vaikam vaichu. Fatima Meherin vaichathana mutte. Fatima Meherin, did you read, my dear? Shifana read. Okay. Next screen ulle alla. Ini aare evada vaikkan ulle alla. Ini aare vaikkan ulle alla peru parne. വേഗം പേര് പറ ആരെങ്കിലും വായിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ മക്കളെ. ഇല്ല, എല്ലാരും കഴിഞ്ഞോ? ഓക്കെ. ആ ഓക്കെ, എല്ലാരും കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, ഓൾ ഓഫ് യു മ്യൂട്ട് ആൻഡ് കീപ്പ്. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചോ, സൗണ്ട് വരാൻ പാടില്ല, മറ്റു സൗണ്ട് ഒന്നും വരാൻ പാടില്ല. ശരി. സോ ലൈറ്റ്, ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ദിസ് ഓൾസോ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതൊക്കെ പഠിച്ചതല്ലേ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്ന റൈറ്റ് ക്ലിക്ക് ആൻഡ് ഇഫ് യു ഹാവ് ടു ഡബിൾ ക്ലിക്ക് ഇറ്റ് വി വിൽ സേ ഡബിൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സംഭവത്തിന്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് അതിനെ മൗസിൽ നിന്നും കൈയെടുക്കാതെ ഏത് ഭാഗത്തോട്ടാണോ നമുക്ക് മാറ്റേണ്ടത് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് വിടുന്നതാണ്. ഓക്കെ, pressing the left mouse button once is called the left clicking. To select an icon, place the pointer over the icon and click. Next one, right click, pressing the right button of the mouse. It opens a shortcut menu which has many options like cut, copy, paste and so on. കട്ട്, കോപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതേതെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്കിൽ ക്ലിക്ക് ചെയ്യും. നെക്സ്റ്റ് ഡബിൾ ക്ലിക്ക്. ഡബിൾ മീൻസ് വട്ട് ടു ടൈംസ് ഹാറ്റ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുക. ബട്ട് നമ്മൾ ഈ ലെഫ്റ്റ് മൗസിലും റൈറ്റ് മൗസിലും ഉള്ളി അതെല്ലാം നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി ഓരോ ഇതിൻ്റെയും ആവശ്യത്തിന്. ഡബിൾ ക്ലിക്ക് വേറെ ആവശ്യം നമുക്ക്. പ്രസിംഗ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ ട്വൈസ്, ടൈസ് മീൻസ് ടു ടൈംസ് ക്വിക്ലി ഈസ് കോൾഡ് ഡബിൾ ക്ലിക്ക്. ക്വിക്ലി മീൻസ് വട്ട് ഫാസ്റ്റ്ലി, ഡിൻ ഡിൻ ഫാസ്റ്റ്ലി വി ഹാവ് ടു ക്ലിക്ക്. ആഫ്റ്റർ പ്രസ്സിംഗ് വൺസ് ആഫ്റ്റർ ടു മിനിറ്റ്സ് ഇൻ ഇഫ് യു ക്ലിക്ക് ദാറ്റ് വിൽ നോട്ട് ബി ഡബിൾ ക്ലിക്ക്. വി ഹാവ് ടു ക്ലിക്ക് ടു ടൈംസ് ഫാസ്റ്റ്ലി. ഇറ്റ് ഓപ്പൺസ് ദ ഫയൽ ഓർ പ്രോഗ്രാം ഓൺ വിച്ച് വി ഡബിൾ ക്ലിക്ക്. നെക്സ്റ്റ് വൺ ഈസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ടു ഡ്രാഗ് ആൻ ഐക്കോൺ ഓൺ ദി സ്ക്രീൻ ആൻഡ് ഡ്രോപ്പ് ഇറ്റ് അനദർ പ്ലേസ്, ഫോളോ ദി സ്റ്റെപ്സ്, കീപ് ദ മൗസ് പോയിന്റർ ഇൻ
the icon which we have to select. Then what we have to do, we have to click there and then we have to just pull it. Pull nu parnal da valikya, drag nu parna valikya nu artham. Valichu namak evadeyano konde vekkanadha avade kondu vittu vittittu mouse enu kai irukka. Appo drag and drop. Next one is keyboard. Keyboard means everybody knows, isn't it? Eh? For what are we using keyboards? Why are we using keyboards? Typing. Ah, very good. To type, isn't it? Typing. Very good. Typing. Typing. Yes. To type. To type, very good. To type. To type. Ah, very good, very good. To type. To type. Ah. All of you mute. I'm sorry. Okay. Keyboard. Listen here, all of you look at the screen. ചിത്രത്തിൽ നോക്കിക്കേ. കീബോർഡ് കണ്ടാ? ഓക്കേ. See, last year we were practicing on keyboards. Do you remember that? Okay, these keyboards are used to type. See here, in keyboard, so many keys are there. Ara varikkunna aalu? Varikkarathu. Ivide peru thelinju varunnundu. Varikkunna aalude. Don't draw on the screen, okay? Okay, Sri. So many keys are there on the screen. Ee keyil oribaad keyboardil kore keygal undu le? Okay. ഇതിലെ നമ്പർ കീസ് ആർ ദേർ, ആൽബർട്ട് കീസ് ആർ ദേർ, സ്പെഷ്യൽ ഫംഗ്ഷൻ കീസ് ആർ ദേർ, സോ മെനി അതർ കീസ് ആർ ദേർ. ഇതിന്റെ എല്ലാം പേര് നിങ്ങൾക്ക് അറിയാവോ? അറിയാവോ? നോ. സോ മെനി സം കീസ് നെയിം യു നോ. ആൽബർട്ട്സ് കീ, എ ബി സി ഡി ടു സെഡ്, എ ടു സെഡ്, എല്ലാ അക്ഷരങ്ങളും എഴുതിയേക്കുന്ന കീ ഉണ്ട്. പിന്നെ നമ്പേഴ്സ് 0 മുതൽ 9 വരെ എഴുതിയേക്കുന്ന നമ്പറുകളുണ്ട്. പിന്നെ ഹിയർ ഏറ്റവും ടോപ്പിൽ നോക്ക, F1, F2 മുതൽ F12 വരെ ഉണ്ട്. എസ്കേപ്പ് ഉണ്ട്, ഷിഫ്റ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, എൻറ്റർ കീ ഉണ്ട്, സ്പേസ് കീ ഉണ്ട്, അങ്ങനെ കുറേ കീസ് ഉണ്ട്. ഫോർ ഹൂം? ആർക്കാ കാണാൻ പറ്റാത്ത മുത്തെ? പേര് പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ നിങ്ങളുടെ പേര് പറയണം മക്കളെ, എന്നല്ലേ മിസ്സിന് മനസ്സിലാവുള്ളൂ. ആ ഇനി എല്ലാരും അടച്ചു വെച്ചോ, ഞാൻ സ്ക്രീൻ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തു. ഓൾ ഓഫ് യു മ്യൂട്ട്. ഓക്കെ, സി അതർവൈസ് യു സീ ഇൻ യുവർ പേജ് നമ്പർ. Take page number 28. Oh, what is that sound? Take page number 28. The keyboard is a very important input device. It is used to enter data and give instructions to the computer. The keyboard has many keys. Each key has a letter, a number, or a symbol written on it. And in keyboard, see in page number 29, keyboard's picture is there. Some of you said that you can't see when I shared the screen, keyboard's screen, when I shared you can't see Sims, but you can see on page number 29 there is a keyboard's picture. Did you see that? All of you see that keyboard's picture on page number 29? Okay, see how many keys are there, you know? After the class you count. Okay, now don't need to count now, there is no time to waste for us because you will take a lot of time to count, but after the class you count it and tell me how many keys are there on that keyboard. Okay, aa keyboard la etra key undu ni class ni session count cheyidittu parayanam ippol alla to. Now no need to count, and see just now, see in that key there are keyboard, there are Albert keys. Albert key means A, B, C, D is written there. Albert's keys are there, isn't it? Binya, where are you roaming? Here and there, here and there.
സിറ്റ് ഇൻ വൺ പ്ലേസ്. വിനിയ ഒരു സ്ഥലത്ത് ഇരിക്കുമോളെ, അല്ലെങ്കിൽ ഫോൺ ഇല്ല മോനെ. വെയിറ്റ്, ഇപ്പൊ നിങ്ങൾ ഇപ്പം കൗണ്ട് ചെയ്യണ്ട, നിങ്ങൾ ക്ലാസ്സിന് ശേഷം കൗണ്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇതിൽ എത്ര കീ? ആൽബർട്ട് കീസ് മാത്രല്ല, ഓൾ കീസ് ടുഗെദർ യു ഹാവ് ടു കൗണ്ട്. എല്ലാ കീയും കൂടെ കൂടിയിട്ട് കൗണ്ട് ചെയ്യണം. ഓക്കെ, ആൻസി ബിനിയ പ്ലീസ് സിറ്റ് ഇൻ വൺ പ്ലേസ്. മോൾ ഒരു സ്ഥലത്ത് ഇരിക്കുക, മോൾക്ക് റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് ഇരിക്കുമുത്തേ, അല്ലെങ്കിൽ ഫോൺ. ഇല്ല ഇല്ല, വൺ കീബോർഡ്. You have to say one keyboard's number. Okay. See, in the keyboard, there are alphabetical keys. A, B, C, D is written there. Have you seen? Just to look there. Onnu nokkike adinatha alphabets undo, A, B, C, D okke undo? Yes, there are, isn't it? But is it in the correct order? A, B, C, D, E, like that way? Is it in the correct order? No. No. First letter is Q, then W, then E, then R, that way, isn't it? Okay, that is not in the correct order. Okay, anyway, leave it. That is in yellow color. See, all that colored in yellow is alphabetical or alphabetical keys. There, that are 26. How many alphabets are there in English alphabet? How many letters are there in English alphabet, you know? A, B, C, D, till Z, how many letters are there? Only six. Only six. Only two. Aiyya. 26 alphabets are there. A, B, C, D, till Z, how many letters are there? 26 are there. Okay. So, these alphabetical keys are 26. എത്ര അക്ഷരങ്ങളുണ്ട് ഇംഗ്ലീഷില്? എ ബി സി ഡി സെഡ് വരെ 26 അല്ലേ? ആ യെല്ലോ കളറിൽ 26 ആൽബർട്ടിക്കൽ കീസ് കീസ് വിൽ ബി ദേർ. ഓക്കെ, ദെൻ ഓക്കെ 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 ദെൻ നമ്പർ കീസ് ആർ ദേർ. സി ജസ്റ്റ് സി ദേർ 1 2 3 നമ്പേഴ്സ് ആർ ദേർ ഓർ നോട്ട്? ഓക്കെ, ദീസ് ആർ കോൾഡ് നമ്പർ കീസ്. 1 2 3 എന്ന നമ്പർ ഉള്ളതാണ് നമ്പർ കീസ്. സോ ആൽബർട്ടിക്കൽ കീസ്, നമ്പർ കീസ്. ദെൻ പിന്നെ ഉണ്ട് നമുക്ക് വേറെ സിമ്പിൾ, വേറെ കുറെ സിമ്പിൾസ്, പ്ലസ് മൈനസ്, ക്വസ്റ്റ്യൻ മാർക്ക്, അങ്ങനെ കുറെ സിമ്പിൾസ് ഒക്കെ ഇട്ടേക്കുന്ന കുറെ കീസ് ഉണ്ട് അല്ലേ? ഓക്കെ, സിമ്പിൾ കീസ്, ഫംഗ്ഷൻ കീസ്. അങ്ങനെ മോസ്റ്റ് കീബോർഡ്സ് ഹാവ് 104 കീസ്. സാധാരണഗതിയിൽ ഒരുവിധം എല്ലാ കമ്പ്യൂട്ടറിലെ എല്ലാ കീബോർഡിലെയും കീകൾ നമ്മൾ ഒന്നി നോക്കിയാൽ 104 വിൽ ബി ദർ. ഹൗ മെനി കീസ് വിൽ ബി ദർ? 104 കീസ് ഉണ്ടായിരിക്കും. ബട്ട് ഇൻ സം കേസസ്, ഇൻ സം കീബോർഡ്സ് ദർ വിൽ ബി 1 or 2 എക്സ്ട്രാ ആൻഡ് 1 or 2 ലെസ് വിൽ ബി ദർ. ഓക്കെ, ചിലതില് ചില കമ്പ്യൂട്ടേഴ്സിൽ ഒന്നോ രണ്ടെണ്ണം കൂടുതലോ അല്ലെങ്കിൽ കുറവോ കാണാൻ സാധിച്ചു. ചിലത് ഡബിൾ കീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആ കീബോർഡിൽ ക്ലിയർ ആയിട്ട് നോക്കിയാൽ അറിയാം, 2 എന്റർ കീസ് ആർ ദേർ, 2 ഷിഫ്റ്റ് ആർ ദേർ, 2 കൺട്രോൾ കീസ് ആർ ദേർ. അപ്പം അങ്ങനെയുള്ള രണ്ടെണ്ണം വീതം ഉള്ളത് ഒക്കെയുണ്ട്. ഓക്കെ, ഹിയർ സീ ഇൻ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 28, വൺ മാൻസ് പിക്ചർ ഈസ് ദേർ. ഒരു ഗ്രാൻഡ് പായുടെ പിക്ചർ കണ്ടോ നിങ്ങള്? ഒരു അപ്പൂപ്പന്റെ പടം കണ്ടോ നിങ്ങള്? ഓക്കെ, ഡു യു നോ ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ? ഡു യു നോ, ഇസ് ഹി യുവർ നെയ്ബർ? ഇസ് ദാറ്റ് മാൻ യുവർ നെയ്ബർ? നിങ്ങളുടെ അയൽപക്കത്തെ വീട്ടിൽ താമസിക്കുന്ന ആളാണോ അപ്പൂപ്പൻ? ആരെങ്കിലും വീടിന്റെ അടുത്ത് താമസിക്കുന്ന ചേട്ടനാണോ അത്? നോ, ഓക്കെ ഓക്കെ. His name is Christopher L. Scholes. Who was this Christopher? He was the creator of the keyboard. ഇത് ആരാണ്? നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളല്ല, ക്രിസ്റ്റോഫർ എൽ ഷോൾസ്. He is the creator of the keyboard. ഈ കീബോർഡ് ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ കണ്ടുപിടിച്ച് ഉണ്ടാക്കിയ ആളാണ്. മനസ്സിലായോ? കീബോർഡ് ഉണ്ടാക്കിയ ആളുടെ പേരെന്താണ്? ഓൾ ഓഫ് യു സേ ക്രിസ്റ്റോഫർ എൽ ഷോൾസ്.
ഓക്കെ, ക്രിസ്റ്റോഫർ എൽ ഷോൾസ് ഇസ് ദ ക്രിയേറ്റർ ഓഫ് കീബോർഡ്. ഷോൾസ് വാസ് ഓൾസോ ദ ഇൻവെന്റർ ഓഫ് ദ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞ സാധനം പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ നമ്മൾ എല്ലാരും കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ച ആളും ഈ പറഞ്ഞ ക്രിസ്റ്റോഫർ എൽ ഷോൾസ് ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ടേക്ക് പേജ് നമ്പർ 29, ദ ആൽബർട്ട് കീസ്. നമ്മൾ ഡീപ്പായിട്ട് വേഗം വേഗം പഠിക്കാം, നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. പ്ലീസ് മക്കളെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കല്ല ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് വെക്കല്ലേ, സൗണ്ട് ഒക്കെ വരുന്നു. ഇത് ആദ്യമൊക്കെയാണോ? ദ ലെറ്റർ ഓർ ആൽബർട്ട് കീസ് ഹാവ് ലെറ്റേഴ്സ് ലൈക്ക് എ ബി ആൻഡ് സി പ്രിന്റഡ് ഓൺ ദി ദം. There are 26 alphabetic keys on the keyboard. These keys are not in alphabetical order. നമ്മൾ പറഞ്ഞു അല്ലേ, നിങ്ങൾ എൽ കെ ജി പഠിക്കാൻ വന്നപ്പോൾ ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിച്ചേ? ഫസ്റ്റ് ലെറ്റർ ക്യൂ, ഫസ്റ്റ് സെക്കൻഡ് ലെറ്റർ ഡബ്ല്യു, നെക്സ്റ്റ് തേർഡ് ലെറ്റർ ഇ, അങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ചേ? എ ബി സി ഡി നോ, എ ബി സി ഡി ഇ എഫ് ലൈക്ക് ദാറ്റ് ഇൻ ഓർഡർ. സിൻഡിച്ച് വെൻ ടീച്ചർ പുട്ട് ഡിക്റ്റേഷൻ യു ഹാവ് ടു റൈറ്റ് ഇൻ ഓർഡർ. If you have misspelled or if you have not written correctly, teacher used to correct you. Correct aayittu ezhuthilla irakke evidile angottum ingottum okke maati ezhuthiyarunne teacher parayum inginella ezhuthande ennu parna correct aayittu ezhuthi padipikkuvarunnu le. But this C, ee computer la nammade Christopher nu parneya appupinille keyboard kandupidichale akke ABC arillayirikku le, adondu arikku ingane thettichu thettichu ezhuthi vechathu arikku no allo ta. That is not in alphabetical order. നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയത്. കാരണം ഈ കീ പലപ്പോഴും നമുക്കറിയാം, ഒരു വേർഡ് സെന്റൻസ് അല്ല, ഒരു വേർഡ്സ് എടുത്തു വെച്ചാൽ അതിലെ ഓർഡർ അനുസരിച്ചല്ല ആൽഫബറ്റ് കിടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നമ്പർ കീസ്. ദ നമ്പർ കീസ് ഹാവ് നമ്പേഴ്സ് ഫ്രം 0 to 9. നമ്മൾ 1, 2, 3 അല്ലേ പറയുന്നത്, പിന്നെ 0, 1, 2, 3 എന്ന് പറയുന്നത് അങ്ങനെ പറയുമോ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ നമ്മൾ പറയുമോ? ബട്ട് ഇൻ കമ്പ്യൂട്ടർ ഫസ്റ്റ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഒള്ളി അപ് ടു 9. ആ എന്ത് സുഖം അല്ലേ, 10, 11 ഒന്നും ഇല്ല അവർക്ക്. 0 മുതൽ 9 വരെയുള്ളൂ. അപ്പം നമുക്ക് 10 ടൈപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെ ടൈപ്പ് ചെയ്യും? ഹൗ വിൽ ടൈപ്പ് 10? ഹൗ വിൽ റൈറ്റ് 10? First we have to write 1, then 0 has to be typed. 0. Okay. If you want to write 20, how you will write? First you have to type 20. 20. If you want to type 18. 1, 8. 1, then we have to type 8. Okay? Good. So number keys have numbers from 0 to 9 printed on them. The number keys are used to type numbers. They are also called numeric keys. Number keys nu parayna vera per endana numeric keys. There are two sets of number keys on the keyboard. Ee randamatha keyboard il nokike yellow color il ivide oru set keyboard keys, ee side ilum oru set keys. Ningalde page number 29 illulla randamatha keyboard il nokka. That is 1, 2, 3, 0 അങ്ങനെ 1, 2, 3, 9 കഴിഞ്ഞ് 0. പിന്നെ ഇപ്പുറ സൈഡിലും 1, 2, 3 കാണാം. ഓക്കെ, സോ ഇൻ എ കീബോർഡ് ദർ ആർ ടു സെറ്റ് ഓഫ് നമ്പർ കീസ്, ന്യൂമറിക് കീസ്. ഓക്കെ, ആൽഫബറ്റിക്കൽ കീസ് ആർ ഇൻ വൺ സെറ്റ്, ഓൺലി വൺ സെറ്റ്. ബട്ട് ന്യൂമറിക് കീസ് ദാറ്റ് മീൻസ് നമ്പർ കീസ് ആർ ഇൻ ടു സെറ്റ്സ്. ഇതിൽ ഇവിടെ വേണേലും പ്രസ് ചെയ്യാം, അപ്പുറത്ത് വേണേലും പ്രസ് ചെയ്യാം. ഓക്കെ, one set number keys on the second row from the top of the keyboard. ഒന്ന് മേലിൽ നിന്നുള്ള രണ്ടാമത്തെ ലൈനിൽ ഉള്ളത് അത്. നെക്സ്റ്റ് ദ സെക്കൻഡ് ആൻഡ് ദി സെറ്റ് ഓഫ് നമ്പർ കീസ് ഓൺ ദി ന്യൂമറിക് കീബോർഡ് ഈസ് ടു റൈറ്റ് ടു ദ കീബോർഡ്, റൈറ്റ് സൈഡിൽ ഉള്ളത്. ടു ടൈപ്പ് എ നമ്പേഴ്സ് ഫ്രം ന്യൂമറിക് പാഡ് പ്രസ് ദ നമ്പർ ലോക്ക് കീ. വെൻ ദ നമ്പർ ലോക്ക് ലൈറ്റ് ഈസ് ഓൺ യു വിൽ ബി ഏബിൾ ടു ടൈപ്പ് നമ്പേഴ്സ് ഫ്രം ദ ന്യൂമറിക് പാഡ്. അതായത് ഇപ്പുറത്ത് നിന്ന് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്പർ ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ആരോ കീസ്. ആരോ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്പ്. അതായത് അമ്പ് പോലെ മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യുന്നത് മാറ്റണമെന്നിരിക്കില്ല. ഇവിടെ ആരോ കീയുടെ ലാസ്റ്റ് ചിത്രം കണ്ടിട്ട്, ലാസ്റ്റ് ചിത്രം നോക്കിയ പേജിലല്ലേ? ആ ഓക്കെ, ദ ആരോ കീസ് ഓർ ദ കർസർ കൺട്രോൾ കീസ് ആർ യൂസ് ടു മൂവ് ദ കർസർ അപ്പ് ഡൗൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. മേലിലേക്കും താഴേക്കും ഒക്കെ നമുക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, നമ്മുടെ ടൈം തീർന്നു മക്കളെ. വി വിൽ സ്റ്റഡി ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് അബൌട്ട് എൻറ്റർ കീ. ഓക്കെ, ബൈ ബൈ ദെൻ. Bye 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 b